മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല. ഈ വർഷം അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കും. അതിനു മുൻപ് തന്നെ അനവധി രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് മഹാരാഷ്ട്ര വേദിയാകുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത, അവിടെ മൂന്നാമതൊരു മുന്നണി, മൂന്നാം മുന്നണി കൂടി മത്സരരംഗത്തേക്ക് എത്തുന്നു. മൂന്നാം മുന്നണി എന്ന് പറയുമ്പോൾ വെറുതെ ചിരിച്ചു തള്ളാൻ കഴിയില്ല. കാരണം അവിടുത്തെ കർഷക സംഘടന ഉൾപ്പെടുന്ന ഒരു മൂന്നാം മുന്നണിയാണ്. ഇക്കാലം അത്രയും കർഷക സംഘടനകൾക്ക് വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്ത കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഈ കർഷക സംഘടനകളുടെ പിന്തുണ കോൺഗ്രസിനും ശിവസേനയ്ക്കും ശരത് പവാറിനും അടക്കമായിരുന്നു. ഇപ്പോൾ അവരുടെ നേതാവ് സ്വാഭിമാൻ ശക്താരി സംഘടനയുടെ നേതാവ് രാജു ഷെട്ടി പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇത്തവണ മത്സരരംഗത്തേക്കുണ്ടാകും. NDAക്കും ഒപ്പം തന്നെ മഹാവികാസ് അഗാഡിക്കും ബദലായിട്ട് തന്നെ മത്സരിക്കും. തങ്ങളുടെ ആവശ്യങ്ങൾ ആരും പരിഗണിച്ചിട്ടില്ല ഇതുവരെ. ഇത് ഒരുപക്ഷെ പ്രതിപക്ഷത്തെ വോട്ടുകളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഇത് ഈ മൂന്നാം മുന്നണി കാരണമാകും. കാരണം BJP നിലവിൽ ഈ കർഷക സംഘടനകൾ ഒന്നും തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഇനിയിപ്പോൾ ഇവർ തന്നെ മൂന്നാം മുന്നണി ഉണ്ടായി മത്സരിക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന് ക്ഷീണം സംഭവിക്കാൻ ഇടയുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.